ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ മയോണൈസ് ഉണ്ടാക്കുന്നത് മുട്ട, അതുപോലെ തന്നെ ഓയിൽ, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പൊട്ടറ്റ വെച്ചിട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കാഷ്യൂനട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ മയോണൈസ് പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് നല്ല വെറൈറ്റി ആയിട്ട് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസ് റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ ഒന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ ഈ മയോണൈസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു മയോണൈസും കൂടിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ മയോണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്തി മയോണൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ വേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അര ലിറ്റർ പാൽ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിന് വേണ്ടത് നമ്മൾ ഒരു അര ലിറ്റർ പാൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങളൊരു 1.5 ലിറ്റർ പാൽ കൊണ്ടെങ്കിലും ഇത് ഉണ്ടാക്കണം കേട്ടോ. എന്നാലേ നമുക്ക് സ്റ്റോർ ചെയ്യാനും കൂടി ഉണ്ടാകുള്ളൂ. അപ്പോൾ നമ്മളിതിൽ ഓയിലോ മുട്ടയോ അതുപോലെ തന്നെ പിന്നെ പൊട്ടറ്റോ കാഷ്യൂനട്ടോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ആണ്. അപ്പോൾ നമ്മുടെ പാല് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ പാല് കടിയിൽ പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇനി നമുക്ക് ഈ ചൂടായ പാലിൽ നിന്ന് ഒരു 1/2 കപ്പ് പാല് നമുക്ക് മാറ്റി വെക്കണം. അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, ലാസ്റ്റായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. പാല് നല്ല തിളച്ച് വരുന്ന സമയത്ത് നമ്മളിലേക്ക് ചെറുനാരങ്ങയുടെ ഒരു പകുതി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല പോലെ തന്നെ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഈ പാലൊന്ന് പിരിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ മയോണൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഈ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചതിന് ശേഷം നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടിട്ട് നമ്മുടെ പാലൊക്കെ നല്ല പോലെ തന്നെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണ്ട നമുക്ക് ഈ മയോണൈസ് റെഡിയാക്കാൻ ആദ്യം തന്നെ നമുക്കിതിൻ്റെ പനീറൊന്ന് നമുക്ക് വേർതിരിച്ചെടുക്കണം. ഞാനൊരു അരിപ്പയിലൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൽ കളഞ്ഞെടുക്കണം. ഇതിൽ വെള്ളം ഒട്ടും തന്നെ ആവശ്യമില്ല കേട്ടോ നമുക്ക്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് മയോണൈസ് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതാണെങ്കിൽ 2 എണ്ണം മതി കേട്ടോ. ഇതിലേക്ക് ഒരു 4 കുരുമുളക് മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുരുമുളകൊക്കെ ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ മുട്ടയൊക്കെ വെച്ച് തയ്യാറാക്കുമ്പോൾ അധികം സമയമൊന്നും വെക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇത് ആകുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു മയോണൈസ് ആണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പനീറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 ലിറ്റർ പാലിന് ഇത്രയും പനീറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിലും കുറവായിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ മയോണൈസ്. നിങ്ങൾ പിന്നെ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് മധുരമാണ് വിചാരിക്കും, പക്ഷേ മധുരമൊന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ പനീറുണ്ടാക്കിയിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിന് 1 ടീസ്പൂണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, 1/2 കപ്പ് പാല്, അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടോ. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഉണ്ടത് പോലെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണും കൂടി പാല് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടിച്ചെടുക്കട്ടോ, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. കണ്ടിലപ്പോൾ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് 1/2 കപ്പ് പാല് മുഴുവനായിട്ട് വേണ്ടി വരും കേട്ടോ. പക്ഷേ എനിക്ക് 1 ടീസ്പൂണിൽ ബാക്കി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മയോണൈസ് കണ്ടില്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസാണ്. എന്തായാലും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ പിന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മസ്റ്റായിട്ട് വേണമല്ലേ മയോണൈസ്. ഇവിടെ വീട്ടിലെല്ലാവർക്കും വേണ്ട മയോണൈസ്. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇത് ബാലൻസ് എന്നാലൊക്കെ കളയേണ്ടി വരും, നമ്മൾ അത് എടുത്ത് വെക്കില്ലല്ലോ. പക്ഷേ നമ്മൾ ഈ മയോണൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ബാലൻസ് ഉള്ളതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു പിന്നെ മയോണൈസ് ഉണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ കുറേ കാലം സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലത്തെ മയോണൈസാണ് വീട്ടിലുണ്ടാക്കാറ്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത് മക്കൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കുകൊണ്ട്. സ്നാക്സൊക്കെ നമ്മൾ നോമ്പിൻ്റെ മസ്റ്റായിട്ട് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെല്ലാവരും സ്നാക്സ് ഉണ്ടാക്കും. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടു. തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്.
അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈ മയോണൈസ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്ബ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.